ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, 2022 ഫെബ്രുവരി മാസം, നമ്മുടെ 2022 ഫെബ്രുവരി മാസം ഇന്നത്തോടെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും പല പല അനുഭവങ്ങളായിരിക്കാം ഈ ഒരു മാസത്തിൽ ലഭിച്ചത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയവരുണ്ടായിരിക്കാം. ആ ഒരു വഴിയുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ ഏകദേശം ഒരു 50% കടന്നവരായിരിക്കാം, ഒരു 75% കടന്നവരായിരിക്കാം. ചിലപ്പോൾ ഒരു രീതിയിലും തന്നെയും നമ്മൾ ആ ഒരു പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെയൊക്കെയും മനസ്സ് കലങ്ങിയിരിക്കുന്നവരായിരിക്കാം. പല നഷ്ടങ്ങൾ സംഭവിച്ച ഒരു മാസമായിരിക്കാം, പല വേദനകൾ സംഭവിച്ച മാസമായിരിക്കാം, ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയൊരു മാസമായിരിക്കാം. അപ്പം നമുക്ക് പലർക്കും പല പല അനുഭവങ്ങളാണല്ലേ. ഇപ്പം നമ്മൾ ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു നഷ്ടം വന്നാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വൈകുന്നുണ്ടെങ്കിലും കർത്താവ് എപ്പോഴും പറയുന്ന പോലെ തന്നെയും, ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയം വൈകുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ. ഒന്ന്, നമുക്ക് വേണ്ടിയിട്ട്, അതായത് അത്രയും വൈകിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊരു 50% ആയിരിക്കും, പക്ഷെ കർത്താവ് തരുമ്പം അതൊരു 500% ആയിട്ടായിരിക്കും വരുന്നത്. അത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടായിരിക്കും നമുക്ക് തരുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെത്തി മിനുക്കാനായിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിൽ. ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നീറ്റാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ നമ്മുടെ ആഗ്രഹത്തിന് നമ്മളെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ തന്നെ ഒരു വീട് വയ്ക്കുകയാണ്. നമ്മളൊരു വീട് വെച്ച് അത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്ത് പണി ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കും. അല്ലാതെ നമ്മൾ ആ വീടിനകത്ത് കയറി നിന്നിട്ട് ഇപ്പം ചുമര് വൃത്തിയാക്കണം, പിന്നെ പെയിൻ്റ് അടിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിൾ ആവില്ലല്ലേ, അതിനൊന്നും ഒരു വൃത്തി വരില്ല. എന്നാൽ അതേ സമയത്ത് നമ്മളെല്ലാം ചെയ്തിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴല്ലേ നമുക്ക് അതിനകത്ത് താമസിക്കാനായിട്ടൊരു മനസ്സമാധാനമായാലും ഒരു ഒരു തൃപ്തി കിട്ടും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടി വൈകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടും നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ മനസ്സിപ്പോൾ എത്രമാത്രം വിറുവിറുത്ത അവസ്ഥയിലായാലും എനിക്ക് നിങ്ങളോട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയൊരു സാക്ഷ്യമാണ് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ വൈകുന്നതിനും നമ്മുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിലും ദൈവം നമുക്ക് വേണ്ടി എന്തോ വലുത് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഞാൻ. അത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഏതൊരു അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും, നിങ്ങൾ എത്രമാത്രം പിറുപിറുത്താലും എത്രമാത്രം വേദനിച്ചാലും ഞാൻ തുറന്നു പറയും, ഞാനും ഒരുപാട് പിറുപിറുത്തിട്ടുണ്ട്, ഞാനും ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പറയാനായിട്ട് കഴിയും, എൻ്റെ ദൈവം ഏതൊരവസ്ഥയിലും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ അനുഭവിക്കുന്ന അവസ്ഥയിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്കിപ്പം നിങ്ങൾ കരുതിയ കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വേദനയായിരിക്കാം, ഒന്നും പോസിബിൾ ആവുന്നില്ല എന്നൊക്കെ കരുതി വേദനിച്ചിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഒന്നു മാത്രം ചിന്തിക്കുക, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് പകർന്നു നൽകാനായിട്ട് വേണ്ടിയിട്ടാണ് ദൈവം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് തരുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ജാനുവരി ഫെബ്രുവരി മാസമൊക്കെ മെയിനായിട്ടും എൻ്റെ ഒരു ഗോളെന്ന് തന്നെ പറഞ്ഞാൽ ദൈവവുമായിട്ട് കുറേ കൂടി കർത്താവുമായിട്ട് അടുക്കുക, കുറേ എൻ്റെ ലൈഫിൽ ഒരുപാട് സമയം അപ്പനുമായിട്ട് ചിലവഴിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ കാലിലെ മുട്ടിൻ്റെ രണ്ട് ഭാഗവും കാണുമ്പം എൻ്റെ മനസ്സെനിക്കറിയും എനിക്ക് നല്ല രീതിയിൽ, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ രണ്ട് മുട്ടും കാണുമ്പോൾ എനിക്കറിയാം കറുത്ത ആ ഒരു തഴമ്പ്, അതായത് മുട്ട് കുത്തി നിന്ന് 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 പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ എനിക്കത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ ഞാൻ അത്രയും എന്നെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ പല വിധമായ വേദനയിലൂടെയും സങ്കടത്തിലൂടെയും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമുണ്ട്, സങ്കടങ്ങൾ വരുന്ന സമയമുണ്ട്. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ ഞാൻ പറയാമല്ലോ, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നെ നടത്തിയ വചനം നിങ്ങളെയും നടത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പം ഏതൊരവസ്ഥയിലായിരുന്നാലും ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പിറുവിറുത്ത പല സാഹചര്യങ്ങളുണ്ട്, ഞാൻ പലപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, ഞാൻ പിറുവിറുത്ത സാഹചര്യമുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ ബൈബിള് ഞാൻ എടുക്കാതിരുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഒരു ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങളല്ല എനിക്ക് ദൈവം തന്നത്. ഞാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും, ഞാൻ എന്നെപ്പറ്റി കരുതിയതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായാലും, നിങ്ങൾക്കൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തിനൊരു താമസം വന്നിട്ടുണ്ടെങ്കിൽ, അതിനൊരേ ഒരു റീസണേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുമ്പം നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും, നിങ്ങൾ കരുതിയതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട്
ഒരിക്കലും പ്രാർത്ഥനാ വിഷയങ്ങൾ എനിക്ക് മാത്രം നടന്നില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കുകയും വേണ്ട. ഏത് സങ്കടത്തിലും ഞാൻ എൻ്റെ കർത്താവിനെ വിടത്തില്ല, ഞാൻ കർത്താവിനെ മുറുകെ പിടിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മിറക്കിൾ കർത്താവ് പ്രവർത്തിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ഒരു വലിയ മിറക്കിൾ കർത്താവ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റവും ഇല്ല, തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കും. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സങ്കടകരമായ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ വാഗ്ദത്തം കർത്താവ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള സങ്കടങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ മാസത്തിലെ അവസാനത്തെ, നമ്മുടെ ഈ ഒരു അവസാനത്തെ ദിവസത്തെ, ഫെബ്രുവരി മാസത്തിലെ അവസാനത്തെ ദിവസത്തെ വചനം എന്താണെന്ന് നമുക്ക് നോക്കാം. യെശയ്യാവ് 58:11 യെശയ്യാവ് 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. കർത്താവ് എന്താ ഇവിടെ പറയുന്നത്? കർത്താവ് നിരന്തരം നിങ്ങളെ നയിക്കും എന്നാണ്. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. ഇപ്പോൾ കർത്താവ് നിരന്തരം നിന്നെ നയിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഓൾവേസ് നമ്മുടെ കൂടെ തന്നെയാണ് കർത്താവ്. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. ഇപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെള്ളമില്ല, ഫുഡില്ല, വെയിലാണ്, ഒരുപാട് ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥയാണ് മരുഭൂമി അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ മരുഭൂമി അവസ്ഥയിലും സമൃദ്ധിയായിട്ട് നിർത്തും എന്ന് പറഞ്ഞാൽ എത്രമാത്രം നല്ലവനാണല്ലേ നമ്മുടെ പിതാവ്, നമ്മൾ എത്രമാത്രം കരുതുന്നവനാണ് നമ്മുടെ പിതാവ്. അതുപോലെ തന്നെ നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഇപ്പം നിങ്ങൾ മനസ്സ് തകർന്നിരിക്കുന്നവരാണെങ്കിൽ കർത്താവ് എന്താണ് പറയുന്നത്? അസ്ഥികളെ ബലപ്പെടുത്തും, മാനസികമായും ശാരീരികമായും നിങ്ങളെ ബലപ്പെടുത്തും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വചനം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വചനമാണ്. 2022 February 28 ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരാം. നിങ്ങൾ ഓരോ വചനവും ഓരോ സത്യമാണ്. നമ്മൾ ബൈബിളിലുള്ള ഓരോ വള്ളിയായാലും പുള്ളിയായാലും അതൊക്കെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്, ഒരു വലിയ സത്യമാണ് ഞാൻ എന്ന വ്യക്തി, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ എന്ന വ്യക്തി. ഈ വചനത്തിൽ, വചനം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേരിടാം, എന്തൊക്കെ വചനം നമുക്ക് പറയാം എന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വചനം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക. അതായത് ഇപ്പം തന്നെ കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട്, തകർന്നാണ് മനസ്സിരിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ പറയുക, കർത്താവ് നിരന്തരം എന്നെ നയിക്കും, മരുഭൂമിയിലും എനിക്ക് സമൃദ്ധി നൽകും, എൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും. ഇത് നിങ്ങൾ മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് പറയുന്ന സമയം മുതൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് പറയാം, നിങ്ങളുടെ ലൈഫ് മാറാനായിട്ട് തുടങ്ങും, നിങ്ങളുടെ മനസ്സിന് സമാധാനം ലഭിക്കാനായിട്ട് പറ്റും. ഏതൊരു മരുഭൂമി അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത്, ഏതൊരു ജീവച്ഛവമായ അവസ്ഥയിലൂടെയാണോ, ഏതൊരു ഒറ്റയ്ക്കാണെന്നുള്ള സിറ്റുവേഷനിലാണോ, അവിടെ കർത്താവ് നിങ്ങളെ നയിക്കും. കർത്താവ് മരുഭൂമിയിലും ആ ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് സമൃദ്ധി നൽകും, നിങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തും. അപ്പോൾ ഈ ഒരു വചനം ഇപ്പം തന്നെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുക. ഇപ്പം ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ ഫെബ്രുവരി മാസം ഞങ്ങളെ വഴിനടത്തിയ അവിടുത്തെ വലിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ മാസം ഞങ്ങൾ എന്തൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോയതെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും വരുന്ന മാസത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണപ്പാ. കർത്താവേ, ഞങ്ങളെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണപ്പാ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെയും അങ്ങ് അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ യഹോവയാൽ ഒരു വലിയ മിറക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കാണുവാനായിട്ട് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. മാനസികമായി ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകളെയൊക്കെയും അങ്ങ് ബലപ്പെടുത്തണം, മനസ്സിന് ശക്തി തരണം. കർത്താവെ, തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടോടെ ആയിരിക്കുന്ന മനസ്സുകൾക്ക് വ്യക്തമായ തീരുമാനം, അവർ ചെയ്യേണ്ട കാര്യം, അവർ പോകേണ്ട വഴി അവർക്ക് കാണിച്ചു കൊടുക്കണം. കർത്താവെ, ഈ മാസത്തിൽ അപ്പം പൈസയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടോ അവർക്കൊക്കെയും ലോണുകൾ ശരിയാവാനുള്ളവർക്ക് ലോണുകൾ ശരിയാവണം.
ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഭവനത്തിന് വേണ്ട വഴികളെ അങ്ങ് തുറന്നു കൊടുക്കണം. കർത്താവെ, ഓരോ വഴിയും വാതിലും തുറന്നു നൽകുന്ന മാസമായിട്ട് മാറണം. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ, മക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, മക്കളുടെ കുടുംബജീവിതങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങൾക്കൊക്കെയും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പങ്കാളികളെ അങ്ങ് അനുഗ്രഹിക്കണം. പിണങ്ങിപ്പോയവർ മടങ്ങി വരട്ടെ കർത്താവെ. അനുഗ്രഹത്തിൻ്റെ ഒരു മാസമായിട്ട് ഈ ഒരു മാസത്തെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗസൗഖ്യത്തിൻ്റെ മാസമായിട്ട് യേശു വലിയ വലിയ വിജയങ്ങളെ കൈവരിക്കുന്ന, ജോലി ലഭിക്കുന്ന മാസമായിട്ട് കർത്താവ്, വലിയ വലിയ മിറക്കിൾസ് സംഭവിക്കുന്ന ഒരു മാസമായിട്ട് മാർച്ച് മന്ത് ഫോർ മിറക്കിൾ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു വലിയ മിറക്കിൾ കർത്താവെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരു വോയിസ് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ ഒരു വചനം കേൾക്കുന്ന വ്യക്തികൾ, ഈ ഒരു വചനം അവരുടെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ ആയി പോകരുത്. അവരൊരിക്കലും ജീവിതത്തിൽ കർത്താവെ അവർ ബലമില്ലാത്തവരായി പോകരുത്. അവിടെ നിന്ന് അവരെ നയിക്കണം, അവിടെ നിന്ന് അവരെ ശക്തിപ്പെടുത്തണം, അവിടെ നിന്ന് അവർക്ക് സമൃദ്ധി ഉണ്ടാക്കി കൊടുക്കണം കർത്താവെ. സകലവും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണപ്പാ. ചോദിച്ചതിലും ഉപരി നന്മകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ എല്ലാവരും പുതിയ മാസം ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്റ്റേ കണക്റ്റഡ്. ബൈ.